Hello friends, namaskaram. Ende moonamathe video aanu idu. Nammude veettile electric solar panel fit cheyan aagrahikkunnundengile valare important aayittulla oru tip njan ningalkku tharunnathaanu. Kazhinja videoyil njan paranjirunnu oru european productine patti ningalkku parichayappeduthaan ennu paranjirunnu. Adippol ende anjamathe videoyilekku povunna lakshanamaanu. Karyam kore inquiries undu. Appo adukondaanu ee solarinte thanne innu thanne cheyyakkam ennu chindichathu. Nammude veedu palayathaayikkotte pudiyathaayikkotte എന്തോ ആയിക്കോട്ടെ നമുക്ക് അതിന്റെ മുകളിൽ ഇലക്ട്രിക് സോളാർ പാനൽ ഫിറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് സംശയം ഉണ്ടാകും ആ ഒരു സംശയം ഞാൻ നിങ്ങൾക്ക് തീർത്തുതരാം ഒരു സംശയവും വേണ്ട ഹൈലി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് സോളാർ പാനൽ തന്നെയാണ് നിങ്ങൾ ഫിറ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടത് യൂണിറ്റ് എത്രയുണ്ട് എന്ന് പരിശോധിക്കാണ് നമുക്കൊരു ഉദ്ദേശം 300-400 യൂണിറ്റ് പെർ മന്ത് ആകുന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 kW പാനൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതിയാവും ഇനി ഒരു ഹൈലി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സോളാർ പാനൽ നമുക്ക് എത്ര യൂണിറ്റ് കറണ്ട് തരും എന്ന് നമുക്ക് ചിന്തിക്കാം 1 kW = 120 യൂണിറ്റ് ഇതാണ് ഉദ്ദേശം കണക്ക് ഇനി ഞാൻ ഈ 3 kW എന്ന് പറഞ്ഞത് ഏത് അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്ന് പറയാം ഇപ്പൊ നമ്മൾ ഒരു 300-400 യൂണിറ്റ് പെർ മന്ത് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ 3 kW പാനൽ ഫിറ്റ് ചെയ്താൽ മതി നമ്മളൊരു ഉദ്ദേശം ഒരു കണക്ക് പിടിച്ചു നമ്മളൊരു 300 യൂണിറ്റ് പെർ മന്ത് നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ പ്രൊഡക്ഷൻ 3 kW പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 360 യൂണിറ്റ് ആണ് അതായത് 360 യൂണിറ്റ് KSEB നമ്മളിൽ നിന്ന് വാങ്ങുന്നു അവർ നമുക്ക് തരുന്ന ഇലക്ട്രിസിറ്റിയുടേത് 300 യൂണിറ്റ് ആണ് ആ 300 യൂണിറ്റ് മൈനസ് ചെയ്തിട്ട് 60 യൂണിറ്റിന്റെ പൈസ നമുക്ക് തിരിച്ചു തരുന്നു ഇന്ന് ഉപയോഗിക്കാവുന്നതിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ സോളാർ പാനൽ ഫിറ്റ് ചെയ്യാൻ ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗം എന്ന് പറയുന്നത് ഡയറക്റ്റ് സപ്ലൈ ചെയ്യുക KSEBക്ക് എന്നുള്ളത് മാത്രം ഇനി നമുക്ക് വേറൊരു ഈ രീതി പരിശോധിക്കാം ഇപ്പൊ സോളാർ പാനൽ ഫിറ്റ് ചെയ്ത് ഇൻവെർട്ടർ വഴി ബാറ്ററിയിൽ എത്തിച്ച് ഈ കറണ്ട് നമുക്ക് തന്നെ ഉപയോഗിക്കുന്ന ഒരു രീതി വളരെ ചെലവേറിയ ഒരു രീതിയാണിത് ഇനി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒന്നുമില്ലെങ്കിൽ KSEBയെ സമീപിച്ചാൽ അവരുടെ മുതൽ മുടക്കിൽ നമ്മുടെ റൂഫ് ടോപ്പിൽ പാനൽ സെറ്റ് ചെയ്തു തരും പിന്നെ നമുക്ക് കിട്ടുന്നത് കറണ്ട് ഉൽപാദനത്തിന്റെ പകുതി മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞ രീതി തന്നെ ഉപയോഗിച്ചുള്ളൂ നമ്മൾ സോളാർ പാനൽ റൂഫ് ടോപ്പിൽ ഫിറ്റ് ചെയ്യുന്നു KSEBക്ക് ആ വൈദ്യുതി വിൽക്കുന്നു KSEB നമ്മുടെ ബില്ലിൽ നിന്ന് ആ വൈദ്യുതി മൈനസ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകിൽ നമുക്ക് ബില്ല് തരും അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ റിട്ടേണായി തരുന്നതാണ് ഇനി നമ്മൾ എല്ലാ ദിവസവും ചൂടുവെള്ളത്തിൽ കുളിക്കണം വീട്ടിൽ പ്രായമായ ആൾക്കാരുണ്ട് അവർക്ക് ചൂടുവെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നോർമലി ആൾക്കാർ ചിന്തിക്കും സോളാർ വാട്ടർ ഹീറ്റർ ഫിറ്റ് ചെയ്തേക്കാം അപ്പൊ അതാകുമ്പോൾ ചെലവില്ലല്ലോ അതിന്റെ പോലും ആവശ്യമില്ല ഇവിടെ ഇവിടെ നിങ്ങൾ ഇലക്ട്രിക്കൽ വാട്ടർ ഹീറ്റർ ഫിറ്റ് ചെയ്താൽ മതി കാര്യം നമ്മൾ സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവരാണ് നമ്മളത് കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് നമ്മുടെ മൈനസ് ആവുന്നുണ്ട് ഈ കാൽക്കുലേഷനിൽ ഇലക്ട്രിക് വാട്ടർ ഹീറ്റർ തന്നെയാണ് ഏറ്റവും ഉത്തമം ഇപ്പൊ ഇലക്ട്രിക് വാട്ടർ ഹീറ്റർ ഒരു 10 ലിറ്ററിന്റെ നമ്മൾ ഇലക്ട്രിക് വാട്ടർ ഹീറ്റർ ഉപയോഗിച്ചാൽ ഒരു 5000-6000 രൂപ എത്തിരും വേണമെങ്കിൽ ബാക്കിയുള്ള പൈസയും കൂടെ നമുക്ക് റൂഫ് ടോപ്പ് സോളാറിലേക്ക് കൺവെർട്ട് ചെയ്യാവുന്നതാണ് ഇനി നമ്മുടെ കയ്യിൽ കൂടുതൽ പൈസ ഉണ്ട് ഇപ്പോൾ 1 കോടി രൂപ 2 കോടി രൂപ ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് റൂഫും കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഹോൾസെയിലായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് KSEBക്ക് വിൽക്കാൻ പറ്റും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ഇനിയും ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടിപ്പ് ഞാൻ തരുന്നതാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട് പണി തുടങ്ങുമ്പോൾ തന്നെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് അതിനെപ്പറ്റി ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറയുന്നതായിരിക്കും നിങ്ങളോട് പറയുന്നതായിരിക്കും താങ്ക് യു സോ മച്ച്